ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കൂർക്ക അങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനൊരു യൂട്യൂബിൽ കണ്ടതാട്ടോ. അപ്പം ഇതുപോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനും അതേപോലെ യൂട്യൂബിൽ കണ്ടപോലെ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ 1 കിലോ കൂർക്ക വാങ്ങിച്ചത്, നമുക്ക് 1/2 കിലോ കൂർക്കയി ടിന്നിൽ കൊള്ളൂല. അപ്പം നമുക്കൊരു പകുതി അതിലോട്ട് ഇട്ട് കൊടുക്കാം. യൂട്യൂബിൽ കണ്ടിട്ട് അവരൊരു 1 മിനിറ്റ് എന്നാ പറഞ്ഞു, 1 മിനിറ്റ് കൊണ്ട് നമ്മൾ കുലുക്കി കുലുക്കി ആകുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോയി നല്ല വെളുവെളുന്നാട്ടോ വീണ്ടും കാണിച്ചത്. പക്ഷെ അത് കറക്റ്റാണോന്ന് അറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അതായത് ഞാനൊരു കുറുക്കയുടെ പകുതി ഒരു ടിന്നിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടിയിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് കുലുക്കാം, നല്ല പോലെ കുലുക്കാം. കുലുക്കി കഴിഞ്ഞിട്ട് അവർ ആ ഒരു കുറുക്കയിലോട്ട് കുറച്ച് ഉപ്പ് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുലുക്കിയാണ് അത് വെളുപ്പിച്ചെടുക്കണം. നമ്മൾ അവസാനം കാണിക്കുമ്പോൾ നല്ലോണം വെളുത്ത് ക്ലീൻ ചെയ്തൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നല്ലേ, നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കുള്ളൂ. അപ്പം അതെ, ഇതൊന്നും ഒരു അനക്കം പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അവരതേപോലെ ഇത്തിരി വെള്ളവും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവർ നല്ല പോലെ ഒന്ന് ഇങ്ങനെ കുലുക്കണ്ടാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്, നല്ല പോലെ കുലുക്കണ്ട്. അപ്പം നമുക്കും അതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് കുലുക്കി നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ, അതിപ്പോൾ നല്ലോണം ചെളിയൊക്കെ ഇളകിയിട്ടുണ്ട്, നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. ഓഹ്, ഇത് തുറന്നെടുക്കാം, ഒത്തിരി ഭാരമുണ്ട് കേട്ടോ. അത് ഭയങ്കരമായിട്ട് ഏറ് ഏറിയിട്ട് അങ്ങോട്ട് ഇതായി. അതെ, ഞാൻ തുറന്നിട്ടാ. ഇനി നമുക്കിതൊന്ന് ഒരു എന്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഒരു ചെറിയ മുറണ്ട മുറത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ ആകെ ചേറ് പിടിച്ച് ചെളിയായിട്ടാട്ട ഇരിക്കുന്ന സംഗതി. പോയിട്ടുണ്ടോ എന്നറിയില്ല, പോയിട്ടില്ല കേട്ടോ, കണ്ടാ പോയിട്ടില്ല മക്കളെ. അതെ, അതും അധികവും പിടിച്ചിരിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്ത്, വേഗം അതും ബാക്കി ഉണ്ടായ കുറുക്കയുമൊക്കെ കൂടി അത് ചാക്കിലിട്ട് ഒന്ന് തല്ലിയെടുത്തത്. നമ്മൾ സാധാ പതിവ് പോലെ ചെയ്യുമ്പോലെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വെളുത്തിട്ടുന്നേ. അപ്പം തിന്നിലിട്ട് കൂർക്ക 1 മിനിറ്റ് ഒന്ന് അനക്കിയ കൂർക്കയുടെ തൊലി പോകില്ലാന്ന് എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ ഇതിപ്പോൾ ഉണങ്ങി ഇരുന്നോണ്ടായിരോ, അതും എനിക്കറിയില്ല. ഞാൻ ചെയ്തിട്ട് ശരിയായില്ല. അപ്പം ഞാൻ അവസാനം ചെയ്ത പണിയാണ് ചാക്കിലോട്ട് കൂർക്കയിട്ട് 2 തല്ലൊക്കെ തല്ലിയെടുത്തപ്പോൾ അതെ അതിൻ്റെ എല്ലാ തൊലിയും പോയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. കണ്ട, അപ്പോൾ അതെ എൻ്റെ തൊലിയൊക്കെ പോയി. അപ്പം ഇതിലും വലിയ സിമ്പിൾ, ഇനി ആർക്കറിയാം, എനിക്കറിയില്ല, ആർക്കറിയാം എന്ന്. അപ്പം ഞാൻ ഇത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്കിന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കുമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.